നമസ്കാരം. വ്യക്തമായും സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ ഒരു മന്ത്രി ഇപ്പോൾ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. മുൻ CPM ആക്ടിംഗ് സെക്രട്ടറി ആയിരുന്ന, ഇപ്പോൾ ശരിക്കുള്ള സെക്രട്ടറി വന്നുകൊണ്ട് അദ്ദേഹം പോയി. എ വിജയരാഘവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആർ ബിന്ദുവിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. അവർ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ചില വിവരവും വിദ്യാഭ്യാസമൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയൊക്കെ ആണ് എന്നൊക്കെ പറഞ്ഞ് അറിവ് കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവരുടെ അറിവിലേക്കായിട്ട് ചില ചരിത്ര വസ്തുക്കൾ ഒന്ന് പറയാം. 1978 കുഞ്ഞ് ബിന്ദുവിന് 4 വയസ്സുള്ളപ്പോൾ അലിഗഡ് യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രസിഡൻ്റായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. 1977 9-ാം വയസ്സിൽ ഈ കുഞ്ഞ് ബിന്ദുക്കുട്ടി പൂമ്പാറ്റയെ പിടിച്ച് നടക്കുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ UPയിൽ MLA. 1980 ബിന്ദു 6-ാം ക്ലാസ്സിൽ ലസാഗു ഉസാഗു പഠിക്കുമ്പോൾ ഖാൻ സാഹിബ് കോൺഗ്രസ് MP. 1984 SSLC പഠിക്കുമ്പോൾ ആരിഫ് സാഹിബ് വീണ്ടും ജയിച്ചു MP. 1986 ബിന്ദു പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ MP സ്ഥാനം വലിച്ചു രാജീവ് ഗാന്ധിയുടെ മുഖത്തെറിഞ്ഞു ഖാൻ സാഹിബ്. എന്തിനാണെന്നറിയാമോ? രാജീവ് താലിബാനി നിയമം പാസാക്കിയതിനെതിരെ. 1989 ബിന്ദു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആരിഫ് സാഹിബ് ഇന്ത്യയുടെ വ്യോമയാന ഊർജ മന്ത്രിയായിരുന്നു 6 വർഷം. വിജയരാഘവൻ സഖാവിൻ്റെ ഭാര്യാ പദവിയിലൂടെ ദാനം കിട്ടിയ മേയർ പദവിയും കോളേജ് അധ്യാപിക തൊഴിലും നേടി ആഘോഷിച്ച് നടക്കുമ്പോൾ ശാരീരിക അവശതകൾ ഉള്ളവർക്ക് വേണ്ടി സമർപ്പൺ എന്ന പ്രസ്ഥാനം നടത്തുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം മതത്തിലെ കൊള്ളരുതായ്മകൾക്കെതിരെ ഡിബേറ്റുകൾ, പുസ്തകങ്ങൾ, അങ്ങനെ നിരന്തരം പോരാടുകയായിരുന്നു. ഇന്ത്യയിലെ ബെസ്റ്റ് സെല്ലറായ പല പുസ്തകങ്ങളുടെയും ഉസ്താദായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം റെവല്യൂഷണറി പണ്ഡിതൻ. സ്വന്തം സമുദായത്തിലെ കൊള്ളരുതായ്മകൾക്കെതിരെ കത്തി നിൽക്കുന്ന ആ വലിയ വിളക്കിനെതിരെയാണ് താലിബാൻ പിടിയിലായിരുന്ന കേരളത്തിൻ്റെ ഗവർണർ പദവിയിൽ BJP എത്തിച്ചത്. കസേരയിൽ കയറി മാസങ്ങൾ തികയുന്നതിന് മുന്നേ സ്വന്തം പാർട്ടിയുടെ അയോഗ്യരായ ഇഷ്ടക്കാരെ സർവകലാശാലകളിൽ കുത്തിക്കയറ്റാനും യാതൊരു ഉടുപ്പുമില്ലാതെ അനധികൃത നിയമനങ്ങളും നടത്തുമ്പോൾ ഒപ്പിടാനും നിങ്ങൾ ആജ്ഞാപിച്ചത് ആ ഖാൻ സാഹിബിനോടാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അറിവിൻ്റെ ഒരംശമുണ്ടായിരുന്നുവെങ്കിൽ, ലേശം ഉളിപ്പുണ്ടായിരുന്നുവെങ്കിൽ, ഇതൊക്കെ ആരോട് പറയാനല്ലേ, പ്രിൻസിപ്പലിനെ പാർട്ടിയുടെ കുങ്കിൽ ചവിട്ടി പുറത്താക്കി ആ കസേരയിൽ കയറി ഞെളിഞ്ഞിരുന്ന നിങ്ങൾക്ക് എന്തുളുപ്പ്, എന്ത് നാണം, എന്ത് മാനം, ആരോട് പറയാൻ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.